ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിൽ രാത്രി ഉറങ്ങിയിട്ട് വരുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ ആൻഡ്രസ് ഒന്നും വെക്കാത്ത വീടാണെങ്കിൽ, അല്ലെങ്കിൽ ചാരുവീട് ഒന്നും വെക്കാത്ത വീടാണെങ്കിൽ നാശല്ലേ ഉണ്ടാവും. രാവിലെ എണീക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നായ കയറിയത് കാണുന്നത്. അപ്പോൾ പല ആളുകളും പല ഐഡിയ ഉപയോഗിക്കും. ചില ആളുകൾ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുന്ന ആളുകൾ വരെയുണ്ട്. അതൊക്കെ വളരെ അപകടമാണ്. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത ഒരു മാർഗമുണ്ട്. വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെച്ച സമയത്ത് ആളുകൾ ഇതെങ്ങനെയാണ് ചെയ്തത്, ഇതെങ്ങനെയാണ് എക്സ്പെൻസ്, ഇത് എവിടുന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിച്ച് പല ആളുകളും വന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇത് പല ആളുകൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്ത് കാണുക. ഈ വീലാണ് ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഇങ്ങനെ കൂട്ടി ജോയിൻറ്റ് ചെയ്ത് നമുക്ക് വെൽഡ് ചെയ്തെടുക്കണം. ഇവിടെ സ്പോട്ട് അടിച്ചിട്ട് ഇത് വെൽഡ് ചെയ്തിട്ട് ഇത് ഒന്നാക്കി മാറ്റണം. ഇത് നമുക്ക് കിട്ടിയത് കോയമ്പത്തൂർ മാർക്കറ്റിൽ നിന്നാണ്. ഇവിടെ ഈ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, നമ്മൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. കുറച്ചൊരു റേറ്റുള്ള സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെൽഡ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമുക്കൊരു റെയിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതും റെഡിമെയ്ഡ് അല്ല, ഇതും ഇതേപോലെ വെൽഡ് ചെയ്തുണ്ടാക്കിയതാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇറക്കി കഴിഞ്ഞാൽ ഇത് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. ആ സമയത്ത് ഇവിടെ നമുക്കൊരു നെട്ടും ബോൾട്ട് ഇട്ടിട്ട് താഴേക്കുള്ള റേക്കും കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഓക്കെ, നമുക്ക് ഏത് രൂപത്തിലും ആണെങ്കിൽ നമ്മൾ ഐഡിയ പോലെ റാക്ക് ഏത് രൂപത്തിലും ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സൺസൈഡിൻ്റെ താഴെ നമ്മൾ ഫിറ്റ് ചെയ്ത ആ റെയിലിൽ ഈ വീൽ ബാരിങ്ങും കണക്ട് ചെയ്തിട്ട് അത് റെയിലിൽ പോകുന്നതിനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ജയത്തിൻ്റെ വീട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്ത ചെടി എന്ന് പറയുന്നത് ഇൻഡോർ ആണ്. ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ട് റാക്ക് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് നീക്കി കഴിഞ്ഞാൽ രാത്രി കൊണ്ട് ക്ലോസ് ആക്കാൻ പറ്റും. ഈ സൈഡിലൊക്കെ നമ്മൾ ഇത് അതേപോലെ ഫിക്സ് ചെയ്ത് വെച്ച റാക്കാണിത്. നെട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാത്രമാണ് ഇതിങ്ങനെ ചെയ്തത്. ഇങ്ങനെ നീക്കി കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റത്തിൽ അങ്ങനെ ചെയ്തതാണ്. ഇത് ഫുള്ളായിട്ട് നമ്മൾ നീക്കിയിട്ട് എന്ത് ചെയ്യുക, സിറ്റ് ഔട്ടിൽ പുറത്തേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഈ സമയത്ത് കണ്ടില്ല സിറ്റ് ഔട്ട് ഫ്രീ ആയി. മുന്നിലൊരു പറവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ, കാരണം പല ആളുകൾക്കും ആൻഡ്രസ് വെക്കുക അതേപോലെ ചാരുവടി വെക്കുക എന്ന് പറയുന്നത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയതുകൊണ്ട് ഇങ്ങനൊരു മാർഗം യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ മുകൾ ഭാഗത്ത് റാക്ക് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും വേണമെങ്കിൽ ഇത് ഫിറ്റാക്കാൻ കഴിയുള്ളൂ. സൺസൈഡ് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വൈറ്റ് ഡബയിലാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ആകാര ഭംഗിയോട് കൂടി തന്നെയാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളി ഇൻഡോർ ഐറ്റംസ് പ്ലാന്റ്സ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ ഇവിടെ ഇങ്ങനെ നമ്മൾ ചെടി ചെടി ഇതേപോലെ വെക്കാനുള്ള പ്ലാനാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് റാക്കാണ്. പല ആളുകൾക്കും ഇത് വേണമെങ്കിൽ ഇവിടെ നെറ്റൊക്കെ അടിച്ചിട്ട് അതേപോലെ ആ നെറ്റിൽ ഹാങ്ങിങ് ചെയ്തിരുന്ന പ്ലാന്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഹാങ്ങിങ് പോട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത ഇവിടെ നെറ്റ് വെച്ചിട്ടായിരുന്നു നാശല്യം നടന്നിരുന്നത്. എന്നാൽ ഇത് വെച്ചതിന് ശേഷം നാശല്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്ന് നീക്കി കാണിച്ചു. ഹാങ്ങി പോട്ട് ആകുമ്പോൾ ഉള്ള വൃത്തിക്ക് വരെ വെച്ചാൽ നനക്കുമ്പോൾ അടിയിലുള്ളതെല്ലാം മണ്ണ് മറഞ്ഞിട്ട് പോകും. ഇങ്ങനെ അവിടെ നീക്കി വെച്ചാൽ മതി ഡോറ്, അല്ലെങ്കിൽ ഡോർ തറച്ചായി. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് ചെടികളൊന്നും ഇല്ല. അപ്പോൾ ആ സ്ഥലത്തേക്ക് ചെടികളായിപ്പോകും. അപ്പോൾ വീടിൻ്റെ മൊത്തത്തിൽ നമ്മൾ ചെടിയായി. ഇത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് വെച്ചതാണ്. അതെയല്ലേ, ഇത് നമുക്ക് അയച്ചിരിക്കുന്നെങ്കിൽ അയച്ചിട്ട് മാറ്റാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അയച്ച് മാറ്റാൻ പറ്റുന്നതാണ്. ഇത് മൊത്തത്തിലുള്ളതാണ്. അതേപോലെ ഇത് വേണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പഞ്ചായത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ മാറ്റി നിർത്തുന്നതിനാണ് ഈ പ്രശ്നം.
സുമാർ കിട്ടും. ഈ സമയത്ത് സിറ്റ് ഔട്ടിലേക്ക് എൻട്രൻസ് ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട്. അതേപോലെ മുന്നിൽ സംഭവമില്ല, നല്ല വൃത്തിയായി നിൽക്കുന്നുണ്ട്. ഈ വാത്തൂടെ നായി കയറാൻ ഇനി നമുക്ക് ഇത് വേണ്ടെങ്കിൽ ചെടിച്ചട്ടി എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ഒരു വില കിട്ടാൻ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയാണ് ചെയ്തത് നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് റാക്ക് പെർമനൻ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടാണ്, അതായത് എട്ട് മോൾട്ട് ഫിറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ ചെടികളൊക്കെ വെച്ചത്. അത്യാവശ്യ ഘട്ടത്തിൽ വേണമെങ്കിൽ എടുത്ത് മാറ്റാവുന്ന ഒരു സെറ്റപ്പിലാണ് ഇത് വെച്ചത്. നാല് സ്ക്രൂ ഇട്ട് വെച്ചതാണ്. കുറച്ച് വൈറ്റ് ബോക്സിൽ നല്ല ഭംഗിയോട് കൂടിയാണ് ഇതൊക്കെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കറക്റ്റ് അതിൻ്റെതായ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗാർഡനിങ്ങിലൂടെ എങ്ങനെ നാശല്യം ഒഴിവാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞത്. ഇത് വച്ചതിന് ശേഷം നാശല്യം തീരെ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് ഭയങ്കര നാശല്യമായിരുന്നു. അതേപോലെ ചെരുപ്പ് കടിക്കുക, കാർപ്പറ്റ് കടിക്കുക, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടും എന്ന നിലക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ സൈനിങ് ഔട്ട്.